ചൈതന്യമേ പരിശുദ്ധാത്മാവേ യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യം ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നമുക്ക് ഒരു കവചം നിർമ്മിക്കാവുന്നതിനെ കുറിച്ചാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയും ഇതൊരു വചന കവചപ്രാശത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ് അതിന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരൊന്നര ഡസൻ ദൈവവചനങ്ങളാണ് പന്ത്രണ്ട് വചനങ്ങൾ സങ്കീർത്തന ഭാഗങ്ങളാണ് അതോടൊപ്പം നമുക്ക് മറ്റ് ആറ് വചനങ്ങൾ ബൈബിളിൽ നിന്നും ഫലഭാഗത്തു നിന്ന് എടുത്ത് ഇതൊരു കവചപ്രാശമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഈ വചനങ്ങൾ ഇന്ന് രാവിലെയും ഒരു സഹോദരി ഫോണിൽ സംസാരിച്ചപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ഓമിയോ മരുന്നുണ്ട് നമ്മുടെ ഈ കൊറോണ വൈറസ് രോഗബാധ അത് ഏൽക്കാതിരിക്കാൻ ഒരു പ്രതിരോധമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ അവരോടും സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഒരു കവചമായി സംരക്ഷണമായി ഔഷധമായിട്ട് മാറാവുന്നത് ദൈവവും ദൈവത്തിൻ്റെ വചനവുമാണ് അപ്പോൾ അതുകൊണ്ട് മരുന്നിനോടൊപ്പം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും നമുക്ക് ഒരുപാട് സംരക്ഷണവും സൗഖ്യവും നൽകാൻ പറ്റും അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു മൂന്ന് വചനഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം ഒന്ന് മുതലുള്ള വചനഭാഗം അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് അബ്രാം ഞാൻ നിനക്ക് പരിചയമായിരിക്കും ദൈവം പറയുകയാണ് അബ്രാം ഞാനാണ് നിനക്ക് പരിച വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നാലാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും പരിചയമായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നാം വിശ്വാസം അർപ്പിച്ചാൽ ദൈവത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് കവചവും തീരും മറ്റൊരു വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറിൻ്റെ പന്ത്രണ്ടാണ് അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ വചനം പറയുന്നത് മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സുഖപ്പെടുത്തേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ ഏറ്റുപറിഞ്ഞ് ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് സംരക്ഷണം ലഭിക്കാനും ഒപ്പം നമുക്ക് സൗഖ്യം ലഭിക്കാനും ഈ വചനങ്ങൾ ഉപകരിക്കും എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു പന്ത്രണ്ട് സങ്കീർത്തന ഭാഗങ്ങളിലൂടെ കടന്നു പോകാം ഞാനത് ഏറ്റു പറയുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കുറിച്ച് വച്ച് കഴിഞ്ഞാൽ പിന്നീടാണേലും ഈ വചനങ്ങൾ ഏറ്റുപറിഞ്ഞ് ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവയെല്ലാം മനഃപ്പാടമാക്കുന്നത് വളരെ നല്ലതാണ് അത് നമുക്കൊരു കവചപ്രാശമായിട്ട് മാറണം ഒന്നാമത്തെ സങ്കീർത്തന ഭാഗം സങ്കീർത്തനം മൂന്ന് അഞ്ചാമത്തെ വചനം മൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വചനം സങ്കീർത്തനൻ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എത്തും കാര്യം ഇത് നമുക്ക് വിശ്വസിച്ച് ഏറ്റു പറയാൻ സാധിച്ചാൽ നമ്മുടെ പല ഭയങ്ങളും വിട്ടുമാറുന്നത് കാണാൻ പറ്റും ഉറക്കയില്ലായ്മ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ടെൻഷൻ മൂത്തിരിക്കുന്ന ആൾക്കാരുണ്ട് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിച്ചാൽ സൗഖ്യമായിട്ട് മാറും ഞാൻ ശാന്തമായി കിടന്നുറങ്ങും ഉണർന്നെഴുന്നേൽക്കുന്നു കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമുക്കിത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ വളരെ നല്ല ഒരു കാര്യമാണ് കർത്താവ് ഞാൻ അങ്ങയുടെ കരങ്ങളിലാണ് അതുകൊണ്ട് ഞാൻ ശാന്തമായി കിടന്നുറങ്ങും നമ്മളെ അലട്ടുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ ശാന്തമായി കിടന്നുറങ്ങും അതിന് കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് രണ്ടാമത്തെ സങ്കീർത്തന ഭാഗം നമുക്ക് നാലാമത്തെ സങ്കീർത്തനം എട്ടാമത്തെ വചനം എടുത്താൽ കിട്ടും സങ്കീർത്തനം നാല് എട്ടാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഇന്ന് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുണ്ട് ഒരു സുരക്ഷിതത്വം അനുഭവിക്കാത്ത ആൾക്കാർ ഇനി അതുമൂലം തന്നെ ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്ന വ്യക്തികൾ ഇവിടെ സങ്കീർത്തകൻ വിളിച്ച് പറയുന്നൊരു കാര്യം ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും അതിൻ്റെ കാരണം സങ്കീർത്തനം പറയുകയാണ് കർത്താവാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഇത് വിശ്വസിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ ആ സുരക്ഷിതത്വം നമുക്കും അനുഭവിക്കാൻ പറ്റും മൂന്നാമത്തെ സങ്കീർത്തന ഭാഗം നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വചനം ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറുള്ള ഒരു വചനഭാഗമാണ് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നാലാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല നമ്മളെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റും വരുമ്പോഴും നമുക്ക് ഈ ഒരു കാര്യം സങ്കീർത്തകനോട് ചേർന്ന് പറയാൻ പറ്റണം ഇത് നമ്മുടെ വിശ്വാസമാക്കി വിശ്വാസ പ്രഖ്യാപനമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം മരണത്തിൻ്റെ താഴ്വരയിലൂടെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല വീണ്ടും അടുത്ത നാലാമത്തെ ഒരു വചനഭാഗമായിട്ട് എടുക്കാവുന്നത് സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്നാമത്തെ വചനം സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്നാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം കർത്താവാണ് എൻ്റെ ജീവന് കോട്ട ഞാൻ ആരെ പേടിക്കണം പറയുക ദൈവം തരുന്ന ആ ഒരു സുരക്ഷിതത്വം ദൈവം തരുന്ന ആ ഒരു സംരക്ഷണം വിശ്വാസത്തിൽ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഒരുപാട് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ നമ്മെ അനുവദിക്കും നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം അടുത്ത വചനഭാഗം ഈ സങ്കീർത്തനത്തിൽ തന്നെയുള്ളതാണ് നമുക്ക് ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം അഞ്ചാമത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലേശകാലത്ത് കർത്താവ് തൻ്റെ ഭവനത്തിൽ എനിക്ക് അഭയം നൽകും ക്ലേശകാലത്തായിരിക്കാം നമ്മൾ പക്ഷേ കർത്താവ് തൻ്റെ ഭവനത്തിൽ എനിക്ക് അഭയം നൽകും അതാണ് സങ്കീർത്തൻ പറയുക അവിടുത്തെ കൂടാരത്തിൽ അവിടുന്ന് എന്നെ ഒളിപ്പിക്കും ഉയർന്ന പാറമേൽ എൻ്റെ പാദങ്ങൾ അവിടുന്ന് സ്ഥാപിക്കും ഇത്ര മനോഹരമായ കാര്യങ്ങൾ കർത്താവ് തൻ്റെ ഭവനത്തിൽ എനിക്ക് അഭയം നൽകും കർത്താവ് തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും കർത്താവ് ഉയർന്ന പാറമേൽ എൻ്റെ പാദങ്ങൾ ഉറപ്പിക്കും എന്നത് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം അടുത്ത ഒരു വചനഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു വചനഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് സങ്കീർത്തനം മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വചനം എടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കർത്താവ് എൻ്റെ വൈരികളെ ആട്ടിപ്പായിക്കും അവർ അവർ അല്ലെങ്കിൽ അവ കാറ്റിൽപ്പെട്ട പോലെ ആകട്ടെ നമുക്ക് വേണമെങ്കിൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പറ്റും കർത്താവിൻ്റെ ദൂതൻ കൊറോണ വൈറസിനെ ആട്ടിപ്പായിക്കട്ടെ അവ കാറ്റിൽപ്പെട്ട പതിരു പോലെ ആകട്ടെ നമുക്കറിയാമല്ലോ പതിര് കാറ്റിൽപ്പെട്ടാൽ എങ്ങനെയിരിക്കും അപ്രകാരം കർത്താവിന് ഈ കൊറോണ വൈറസിനെ ആട്ടിപ്പായിക്കാൻ സാധിക്കും എന്നുള്ളത് സങ്കീർത്തനോട് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും മറ്റൊരു വചനഭാഗമായിട്ട് എടുക്കാൻ പറ്റുന്നത് സങ്കീർത്തനം അറുപത്തിരണ്ട് രണ്ടാമത്തെ വചനം സങ്കീർത്തനം അറുപത്തിരണ്ട് അതാണ് ഏഴാമത്തെ സങ്കീർത്തന ഭാഗം അറുപത്തിരണ്ടിൻ്റെ രണ്ടാമത്തെ വചനം പറയുന്ന ഇപ്രകാരമാണ് കർത്താവ് എൻ്റെ അഭയശിലയും കോട്ടയുമാണ് ഞാൻ കുലുങ്ങി വീഴുകയില്ല കർത്താവിനെ അഭയശിലയും കോട്ടയുമാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങി വീഴത്തില്ല നമുക്ക് ചുറ്റും അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടാലും നാം കുലുങ്ങി വീഴുകയില്ല കാരണം കർത്താവാണ് നമ്മുടെ അഭയശിലയും കോട്ടയും സങ്കീർത്തനം അറുപത്തിരണ്ട് തന്നെ ഏഴാമത്തെ വചനം കൂടി നമ്മൾ എടുക്കുന്നെങ്കിൽ അറുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ വചനം എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് സങ്കീർത്തനം പറയാണ് എൻ്റെ മോചനവും എന്റെ മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഇത് വിശ്വസിച്ച് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ആ ദൈവം ദൈവത്തിൻ്റെ വചനം നമുക്ക് കോട്ടയായി കവചമായി മഹിമയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഒൻപതാമത്തെ സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വചനങ്ങളിൽ നമുക്ക് ലഭിക്കുക സങ്കീർത്തനം എഴുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വചനങ്ങൾ സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിൽ അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണെന്ന് ഇനി സങ്കീർത്തനം പറയാണ് അവിടുന്ന് എന്നേക്കുമുള്ള എൻ്റെ ഓഹരിയാണ് ഈ കാര്യം നമ്മൾ ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ മാത്രമല്ല ഈ ഭൂമിയിൽ പോലും നമുക്ക് സംരക്ഷണവും സഹായവും നൽകുന്നത് കാണാൻ പറ്റും പത്താമത്തെ സങ്കീർത്തന ഭാഗം നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഏഴാമത്തെ വചനം തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം എൻ്റെ വലതുവശത്ത് പതിനായിരങ്ങളും എന്നാൽ എനിക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല എൻ്റെ പ്രിയപ്പെട്ടവരെയും നമ്മൾ വിശ്വാസത്തിൽ മുൻകൂട്ടി കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ളവർക്കാണ് ദൈവിക സംരക്ഷണം വരുന്നത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പാർശ്വങ്ങളിൽ എൻ്റെ ഇടത്തും വലത്തും ചുറ്റുപാടുമൊക്കെ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം പക്ഷേ എനിക്കൊരനർത്ഥവും സംഭവിക്കില്ല കാരണം കർത്താവാണ് എൻ്റെ കവചവും പരിചയം പതിനൊന്നാമത്തെ സങ്കീർത്തന ഭാഗം സങ്കീർത്തനും നൂറ്റി പതിനെട്ട് ആറാമത്തെ വചനം എടുക്കുമ്പോൾ കാണാൻ പറ്റും സങ്കീർത്തനും നൂറ്റി പതിനെട്ട് ആറാമത്തെ വചനം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ആരെ ഭയപ്പെടണം നമ്മളിലേക്ക് ഭയം തള്ളിക്കയറി വരാൻ നോക്കുമ്പോഴും നമുക്ക് ഈ വചനം പറഞ്ഞ് രക്ഷപ്പെടാൻ ധൈര്യപ്പെടാൻ സാധിക്കണം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടണം പന്ത്രണ്ടാമത്തെ അവസാനത്തെ സങ്കീർത്തന ഭാഗമാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വചനഭാഗം സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് അഞ്ച് മുതൽ വരെ അതിൻ്റെ കാതലായ സന്ദേശം ഇതാണ് കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ അവിടുന്ന് സകല തിന്മകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളും കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല അവിടുന്ന് സകല തിന്മകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളും ഇതാണ് നമ്മുടെ വചന കവചപ്രാശത്തിലെ പന്ത്രണ്ട് വചനഭാഗങ്ങൾ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള വചനഭാഗങ്ങൾ നമുക്കിനി ഒരാറ് വചനങ്ങൾ മറ്റ് ഭാഗങ്ങളിൽ നിന്നെടുത്താൽ നമുക്ക് പതിനെട്ട് വചനഭാഗങ്ങളാകും ഒരു പതിനെട്ട് മരുന്നുകൾ ചേർത്തുള്ള ഒരു ചവനപ്രാശം പോലെ നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും ഒന്നാമത്തെ വചനം പുറപ്പാട് പതിനാറിൻ്റെ ഇരുപത്തി പതിനഞ്ചിൻ്റെ ഇരുപത്താറ് പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്താറ് നീ നിൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ശരിയായത് മാത്രം ചെയ്യുന്നെങ്കിൽ മഹാമാരികളിൽ നിന്ന് അവിടുന്ന് നിന്നെ സംരക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും ഏത് മഹാമാരി വരട്ടെ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ശ്രദ്ധാപൂർവ്വം അവിടുത്തെ കൽപ്പനകൾ പാലിച്ചാൽ മഹാമാരിയിൽ നിന്ന് കർത്താവ് നമ്മെ സംരക്ഷിക്കും രോഗം ബാധിച്ചാൽ കർത്താവ് നമ്മെ സുഖപ്പെടുത്തും രണ്ടാമത്തെ വചനം എസ് എ നാൽപ്പത്തി ഒന്ന് പത്താമത്തെ വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് അതൊരു സംരക്ഷണമായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം മൂന്നാമത്തെ വചനമാണ് മലാക്കി നാലിൻ്റെ രണ്ട് മലാക്കി നാലിൻ്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് അപ്പം അത് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ബഹുമാനിക്കണം ഉയർത്തി പ്രാർത്ഥിക്കണം അത് നമുക്ക് സംരക്ഷണം നൽകും നാലാമത്തെ വചനഭാഗം പ്രഭാഷകൻ മുപ്പത്തി ഒന്ന് ഒന്ന് പ്രഭാഷകൻ മുപ്പത്തി ഒന്നിൻ്റെ ഒന്ന് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തുകളിൽ നിന്ന് അവനെ സംരക്ഷിക്കും ഇത് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കണം നമ്മൾ കർത്താവിനെ ഭയപ്പെടുന്നവരാണ് അതുകൊണ്ട് നമുക്ക് അനർത്ഥം സംഭവിക്കുകയില്ല അഞ്ചാമത്തെ വചനം പ്രഭാഷകൻ മുപ്പത്തിനാല് പത്തൊൻപത് അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ ഉറപ്പും സംരക്ഷണവുമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അവസാനത്തെ വചനഭാഗം രണ്ട് ദിനവൃത്താന്തം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങളുടെ സന്ദേശമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശം അടയ്ക്കപ്പെട്ട് മഴ ലഭിക്കാതെ വലയുമ്പോഴും വെട്ടുകിളികൾ കൃഷി നശിപ്പിക്കുമ്പോഴും മഹാമാരി തങ്ങളെ വിഴുങ്ങുമ്പോഴും എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ അവരെ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കും സുഖപ്പെടുത്തും അവർക്ക് സുസ്ഥിതി നൽകും എന്തു വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ നാമം പേറുന്ന ജനമാണ് അതനുസരിച്ച് ഒന്ന് പെരുമാറിയാൽ മാത്രം മതി പ്രിയപ്പെടാർ ഈ വചനങ്ങൾ തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് നമുക്ക് ഈ ലോകത്തിന് വലിയ ഒരു കവചമായി മാറുവാൻ ഒരു കവചപ്രാശമായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ശേഷിച്ച സമയം നമ്മൾ ദിവ്യകാരുണ്യനാഥന് മുമ്പിലിരുന്ന് അതിനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ കഥാവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഏറ്റെടുക്കാൻ നമ്മൾ ഈ സമയം ചിലവഴിക്കുകയാണ് നമ്മളിന്ന് വചന വെളിച്ചത്തിൽ ചിന്തിക്കുകയുണ്ടായി നമ്മൾ മനഃപ്പാടമാക്കി സുഹൃതജപം പോലെ പറഞ്ഞ് നടക്കേണ്ട പതിനെട്ട് വചനഭാവങ്ങൾ പന്ത്രണ്ട് സങ്കീർത്തന ഭാഗങ്ങളും മറ്റ് ആറ് വചനഭാഗങ്ങളും അങ്ങനെ പതിനെട്ട് വചനഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ വചന കവചപ്രാശത്തെക്കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ അതിൽ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ചിലത് ചിലതൊക്കെ നമ്മൾ വീണ്ടും 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 വായിച്ച് വായിച്ചായിരിക്കാം നമുക്ക് മനഃപ്പാഠമാക്കാനും ഒരു സുഹൃത ജപം പോലെ അത് ഏറ്റുപറിഞ്ഞ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്നത് അത് സംഭവിച്ചാൽ ഉറപ്പായിട്ടും ദൈവം ദൈവത്തിൻ്റെ വചനം നമുക്ക് സംരക്ഷണം നൽകുന്നത് സൗഖ്യം നൽകുന്നത് അഭിഷേകം നൽകുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ വലിയൊരു കാര്യം ജീവിക്കുന്ന കർത്താവ് ഈ ആൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമുക്കായി ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ ഹലേ ലൂയി കഥാവേ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ കർത്താവ് അങ്ങയുടെ വചനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് നൽകണമേ അതെല്ലാം ഏറ്റെടുത്ത് കർത്താവെ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കവചമാക്കി മാറ്റുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ ഹലലുയ ഹലലുയ യേശുവെ നന്ദി യേശുവെ നന്ദി യേശുവെ നന്ദി ഈശോയുടെ മുമ്പിലാണ് നമ്മൾ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത് ദൈവവചനമാണ് ദൈവമാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സൗഖ്യം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ജ്ഞാനും പതിനാറിൻ്റെ പന്ത്രണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് മരുന്നോ ലേപനൌഷധമോ അല്ല എന്നെ സുഖപ്പെടുത്തേണ്ടത് അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്താൻ അങ്ങയുടെ വചനത്തിന് പറ്റും ഒരുപക്ഷേ മെഡിക്കൽ സയൻസ് നമ്മളെ കൈവിട്ടിട്ടുണ്ടാവാം നമ്മളവിടെ പരാജയപ്പെടുകയല്ല ചെയ്യേണ്ടത് ആരെല്ലാം എന്നെ കൈവിട്ടാലും ലോകം മുഴുവൻ എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവ് എനിക്ക് വേണ്ട സൗഖ്യം തരും അതിന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഈശോ വാക്കിലേക്ക് തിരിയാ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് പൊരിവെയിലിലും അവിടുന്ന് നമുക്ക് തണലായിട്ട് മാറും എത്ര പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയാലും കർത്താവ് നമുക്ക് ശക്തിയായി കോട്ടയായി മാറും നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തിലും ദൈവവചനത്തിലും വേണ്ടതുപോലെ ആശ്രയിച്ച് ജീവിക്കാതിരുന്ന നിമിഷങ്ങളെ ഓർത്ത് അനുദവിച്ച് പ്രാർത്ഥിക്കാം കിട്ടിയ ഒരുപാട് അവസരങ്ങൾ ബൈബിൾ വായിക്കാൻ വചനത്തിൽ ആഴപ്പെടാൻ വചനം കേൾക്കാൻ വചനം ധ്യാനിക്കാൻ പ്രാർത്ഥിച്ചിരിക്കാൻ ഇതിനൊക്കെ കിട്ടിയ പല അവസരങ്ങളും ഒരുപക്ഷെ നമ്മൾ നഷ്ടപ്പെടുത്തി എന്നിട്ട് നമ്മൾ രോഗത്തിലും ഭയത്തിലും അസ്വസ്ഥതകളിലും പാപത്തിൻ്റെ ആ ഒരു ചെളിക്കുണ്ടിലുമെല്ലാം നമ്മൾ ജീവിക്കേണ്ടി വന്നു അതിനൊരു മാറ്റം വരണം നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോടെ പക്കലേക്ക് നമുക്ക് തിരിയാം നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ ഇപ്പോൾ ഈശോടെ പക്കൽ സമർപ്പിക്കാം നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിൻ്റെ സ്പർശനം വേണ്ട മേഖലകൾ എല്ലാം ഈശ്വര കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവവചനത്തിൽ ജീവിക്കുവാനും നമ്മൾ തീരുമാനമെടുത്താൽ നിശ്ചയമായും കർത്താവ് നമുക്ക് ഉറപ്പുള്ള ഒരടിസ്ഥാനമായിട്ട് നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു കോട്ടയായി മാറും സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും അക്കാര്യം പറയാം കർത്താവാണ് പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം കർത്താവൻ്റെ ജീവന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം കർത്താവേ ഈ വലിയ മനോഭാവത്തിൽ ജീവിക്കുവാനുള്ള കൃപ തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരുണ്യമാനായ കർത്താവെ ദിവ്യകാരുണ്യനാഥ അങ്ങയെ ധ്യാനിച്ചും അങ്ങയെ സ്നേഹിച്ചും അങ്ങയോട് നിലവിളിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേൽ അലിവ് തോന്നണമേ കഥാവെ അങ്ങ് കാരുണ്യം ഭക്ഷിക്കുന്നവനാണ് സ്നേഹം ഭക്ഷിക്കുന്നവനാണ് സഹായം നൽകുന്നവനാണ് സംരക്ഷണം നൽകുന്നവനാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഈ ലോകം മുഴുവനും ആവശ്യമായിട്ടുള്ള സഹായവും സംരക്ഷണവും അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ എത്ര മഹാമാരിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും അങ്ങയെ വിളിച്ചപേക്ഷിച്ചാൽ അങ്ങയുടെ ഹിതപ്രകാരം ജീവിച്ചാൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കും സംരക്ഷിക്കും സുഖപ്പെടുത്തുമെന്ന് അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ ആ വാഗ്ദാനം നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കൊറോണ വൈറസ് കർത്താവെ അവിടുന്ന് ദൂതനെ അയച്ച് ആട്ടിപ്പായിക്കണമേ കർത്താവെ അവ കാറ്റിൽപ്പെട്ട പതിര് ആയി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കർത്താവ് ഈ വലിയ പ്രതിസന്ധിയിൽ അങ്ങനെ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണവും സഹായവും അങ്ങ് നൽകുവാൻ തിരുമനസ്സാകണമേ പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശ്രദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമ്മൾ ദൈവത്തോട് ചോദിച്ചത് ഏറ്റെടുത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം പരമകാരുണ്യമേ അയ്യു വര